ഹായ് ഡേഴ്സ്, എല്ലാവർക്കും പൊന്നു കാലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിന്നർ പോയിൻറ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ റോസാപ്പൂവിനേക്കാളിലും അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് ഇത്, പക്ഷേ ഇല്ലാത്ത നാട് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ച് നമ്മുടെ മുറ്റത്ത് കൊടുക്കണം, ഒത്തിരി ഹൈറ്റ് വിടരുത്. ഇത് നമ്മൾ കുറച്ച് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് അത് വളർത്തിയെടുക്കണം. എന്നെ ഭംഗിയാന്ന് പറയും, ഇതിൻ്റെ കളർ തന്നെ നോക്കി, ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഫ്ലവർ. അതായത് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഇത്, ഈ ടൈമിലാണ് ഇതിൻ്റെ ഈ പൂ ഉണ്ടാകുന്നതും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, എന്ത് ഭംഗിയെന്ന് പറയും ഇത് കാണാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു 20 തൈ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ഇത് ലഭിക്കുന്നത് കേട്ടോ. നല്ല റൂട്ടോട് കൂടിയിട്ടുള്ള, നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. നമ്മൾ അയച്ചൊക്കെ തരും ഭയങ്കര നല്ല കെയറിങ്ങി വേണം ഇത് ചെയ്തുതരാൻ. നിങ്ങളുടെ കയ്യിലിത് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ അയച്ച് തന്നില്ലെങ്കിൽ അതൊക്കെ പാടാണ്. ഇപ്പോൾ സെൻസിറ്റീവാണ് ഇതിൻ്റെ ഇതുണ്ട്, തണ്ടൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ആദ്യത്തെ പ്ലാന്റ്സ് ഇതാണ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് നമുക്ക് അയക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ റേറ്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പിടിച്ചെടുക്കാൻ ഒരു 40 എണ്ണം വെച്ചാൽ ഒരു 20 എണ്ണക്കേ നമുക്കിത് ശരിയാക്കി കിട്ടത്തുള്ളൂ. അതുപോലെ പാടുവാണ് ഇത് പിടിച്ച് കിട്ടാന്. അപ്പോൾ അതുപോലെ ഞാൻ കെയർ ചെയ്ത് ഒരു 20 എണ്ണം സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാനാണ്. നല്ല ഇത്, നല്ല വെയിൽ വേണം, നല്ല ക്യൂട്ട് വേണം കാണാൻ. എപ്പോഴും നല്ല റോസാപ്പൂവിനേക്കാളും അടിപൊളിയൊരു പ്ലാന്റാണിത്. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ സെയിലിനായിട്ട് ഇത് ഇപ്പോൾ കൊടുക്കുന്നത് ഈ പ്ലാന്റാണ്. ആവശ്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോയിൻറ്റ് സിറ്റിയെ, ക്യൂട്ടായിട്ടുള്ള, എന്ത് ക്യൂട്ടല്ലേ. എൻ്റെ ക്യാമറയിൽ തന്നെ നോക്കി, എൻ്റെ കളർ കണ്ടോ എന്ത് മനോഹരമെന്ന് പറയും. വെയിലാണ് ഏറ്റവും കൂടുതൽ ഇനി ആവശ്യം. അപ്പം നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ക്യൂട്ടായിട്ട് ഇത് ഉണ്ടാവുകയും ചെയ്യും, നല്ലതായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വണ് ഇതാണ്. താല്പര്യമുള്ളവർ വേഗം കോണ്ടാക്ട് ചെയ്യുക. കുറച്ചതേ ഉള്ളൂ, 20 എണ്ണേ ഉള്ളൂ. ആദ്യം അയക്കുന്ന 20 പേർക്ക് മാത്രമായിരിക്കും ഇത് ലഭിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്. അടുത്ത സെക്കൻഡ് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഇംഗ്ലീഷ് ഹൈബ്രിഡ് ഒരു വെറൈറ്റി ആയിട്ട് വരുന്നൊരു വേറെ ഒരു പ്ലാന്റാണേ. പക്ഷേ നല്ല ഭംഗിയാണ് ഇത്. ഇതും നല്ല ക്യൂട്ടാണ് കാണാൻ. ഇത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ വെക്കാം, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ വിൻഡോസിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഭിത്തിയിലിങ്ങനെ പതുങ്ങി വരുന്ന വാളെ ഇങ്ങനെ പറ്റി വരുന്നൊരു പ്ലാന്റാണേ. നല്ല ക്യൂട്ടാണ് ഈ പ്ലാന്റ്. ഇപ്പം ഒത്തിരി ഒന്നും ഇല്ല ഇത്. ഇതിപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചത് കുറച്ചധികം ഉണ്ടെങ്കിൽ, അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നത് 70 രൂപയ്ക്കാണ്. നല്ല ഭംഗിയാണ് ഇത്. നല്ലതായിട്ട് വള്ളി പോലെ വളരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഈ സൈഡിൽ കൂടിയാണ്. ഇത് ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വോളെ പറ്റി പിടിച്ചിങ്ങനെ നമ്മളിങ്ങനെ വെച്ച് ഇതുപോലെ സ്റ്റാച്ച് ചെയ്തപോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് കിച്ചണിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ ഡൈനിങ്ങിലൊക്കെ ഇതുപോലെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്, കൂട്ടാണ്, ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് 70 രൂപയ്ക്കാണ്. ആവശ്യമുള്ളവർ വേഗം കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ്. നല്ല ഭംഗിയല്ലേ, ഒരു സ്റ്റാർ ഷേപ്പൊക്കെ അല്ലേ. ഓക്കെ, അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റാണ് നമ്മുടെ വാക്സ് ഇംഗ്ലീഷ് ഐബി. അതുകൊണ്ടാണ് മെഴുകുതിരിയുടെ ഒക്കെ ഒരു ഇതാണ്. അതിൻ്റെ ഒരു ഒരു നല്ല ഹെൽത്താണ് ഇതിൻ്റെ. അപ്പം നല്ല റൂട്ടാക്കിയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് ഇതുപോലെ വള്ളി പോലെ വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് 70 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിന് കുറച്ചധികം സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ എന്തുകൊണ്ട് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും, നിങ്ങൾക്ക് ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് കൈ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ നാലാമത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാടി ചാല്. ഇത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ, 3 ആക്കി അത് 4 ആക്കിയെന്നേ ഉള്ളൂ ഞാൻ. ഇത് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത്. നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ വെക്കാം, നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു അടിപൊളി യെല്ലോ കളർ ഷെയ്ഡാണ്. അതിൻ്റെ ഗ്രീനും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു അടിപൊളി കളറാണ്. ഇത് വേണമെങ്കിൽ 40 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് ഏറ്റവും നമ്മുടെ ക്യൂട്ട് ഇതൊക്കെയാണ്. ഈ ചെമ്പ് എൻ്റെ കുഞ്ഞടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അതാ വച്ച് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി സമയം കളയാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, അപ്പോൾ ഇതിനകത്ത് നാല് പ്ലാന്റാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ രണ്ട് പ്ലാന്റെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കണം. നാലും വാങ്ങുവാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പം നിങ്ങൾ തീരെ കുറഞ്ഞ രണ്ട് ഒരു പ്ലാന്റായിട്ട് മാത്രം നിങ്ങൾ വരല്, ഒരു രണ്ട് പ്ലാന്റെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന വേണ്ടിയായിരിക്കും. പിന്നെ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ആവശ്യം ഇത് നിങ്ങൾക്ക് മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, സമയം കളയരുത്. ചിലവരിങ്ങനെ ഒത്തിരി സമയമൊക്കെ കളയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് വേണമെന്നെല്ലാം പറയുക. ലാസ്റ്റ് ആകുമ്പോൾ അവർ പിന്നെ ഒന്നും പറയില്ല. നമ്മൾ അതിനുവേണ്ടി ഒത്തിരി സമയം മെനക്കെടുത്തണം. ഓരോ ഓർഡർ തന്നെ പിടിക്കുന്ന കുറേ അധികം സമയം മെനക്കെട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നെങ്കിൽ ഇന്ന പ്ലാന്റ് വേണമെങ്കിൽ ഹായ് വിട്ടിട്ട് നിങ്ങൾക്ക് ഈ ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആ കൂടെ തന്നെ സെൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്രയാണെന്നും ഞാൻ അതിൻ്റെ സി സി എത്ര വരും എന്നൊക്കെ നിങ്ങൾ പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സ്ഥലം ഏതാണെന്നും കൂടെ ഇന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത് എന്നൊരു മെസ്സേജ് കൂടെ തരണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കൊറിയർ ചാർജ് ഈടാക്കുക. ഒത്തിരി ഒന്നും നമ്മൾ ഈടാക്കുന്നില്ല, കുറച്ച് രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് കറക്റ്റ് ഇന്ന് അയച്ചു തരുന്ന ആ വിവരം പറയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അയക്കുന്ന വ്യാഴം വരെ അയക്കും, ദൂര സ്ഥലങ്ങളിൽ ബുധൻ വരെ അയക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ പറയും ഇന്ന ദിവസങ്ങൾ അയക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിങ്കൾ അതെൻ്റെ മോള് ഓടി വന്ന കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു പട്ടിയുണ്ട്, ഞാൻ ഇടയ്ക്ക് വീടുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അവനെ അയച്ചു വിട്ട് എൻ്റെ ചെടി കളഞ്ഞെന്നാണ് കൊച്ചു ഓടി വന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളിപ്പം തിങ്കളാഴ്ച അയക്കുന്നെങ്കിൽ അതിന് തിങ്കളാഴ്ച നമ്മൾ അയക്കുവാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ആ ദിവസം കൂട്ടരുത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാഴ്സൽ ഇവിടുന്ന് കയറി വരുന്നത്, ട്രാവലിംഗ് ആണ് അഞ്ചരയ്ക്ക് ശേഷമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കൂട്ടണ്ട. പിന്നെ പിറ്റേ ദിവസം മിക്ക ദിവസങ്ങൾ ആൾക്കാർ കിട്ടും, ഇല്ല അന്ന് കിട്ടിയില്ലെങ്കിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് തരണം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരിട്ട് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓഫീസിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ അല്ലെങ്കിൽ ഡി ടി ഡി സി ഏതാണ് നിങ്ങളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ അത് കുറച്ച് നിങ്ങൾ വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് അയച്ച് സേഫ് ആയിട്ടെല്ലാം ക്ലിയർ ആക്കി തരും. പിന്നെ അത് നിങ്ങൾ ഒന്നെങ്കിൽ ഫോണ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇത് അനുസരിക്കണം. അവരേത് സമയത്താണ് വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അത് ചെന്ന് കളക്ട് ചെയ്തിരിക്കണം. താമസിക്ക് ഡിലേ ഒന്നും ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങൾ അത്ര ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ക്യൂട്ട് ഇഷ്ടമാകുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ട് നമ്മളിവിടെ നിന്ന് പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ ദൈവം എൻ്റെ ഇതിൻ്റെ പട്ടി വന്നതുകൊണ്ടോ ഇവനെ ഭയങ്കര വില്ലനാണ്, എൻ്റെ ചെടിയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.